രക്ഷകനെ പാപത്തിൻ മരണത്തെ ജയിച്ചവനെ ഉത്ഥിതനെ രക്ഷകനെ പാപത്തിൻ മരണത്തെ ജയിച്ചവനെ ഈ മരുയാത്രയിൽ എന്നും എൻ്റെ വെളിച്ചമായി നീ കൂടെ നടന്നിടണേ ഈ മരുയാത്രയിൽ എന്നും എൻ്റെ വെളിച്ചമായി നീ കൂടെ നടന്നിടണേ ഉത്ഥിതനേ രക്ഷകനേ പാപത്തിൻ മരണത്തെ ജയിച്ചവനേ ഈ മരുയാത്രയിൽ എന്നുമെൻ്റെ വെളിച്ചമായി നീ കൂടെ നടന്നിടണേ ഈ മരുയാത്രയിൽ എന്നുമെൻ്റെ വെളിച്ചമായി നീ കൂടെ നടന്നിടണേ സ്നേഹമുള്ളവരെ, മരണം ഒരന്ത്യമല്ലെന്നും അവിടെ നിന്നും ആരംഭിക്കുന്ന ഒരു പുതിയ ജീവിതമല്ലെന്നും ഈശോമിശിഹായുടെ ഉയർപ്പ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യക്തമാണ്. കർത്താവായ യേശു സത്യമായി ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ. ആ വിശ്വാസ പ്രഘോഷത്തിൻ്റെ ദിവസമാണ്, സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ ദിവസം, അതിൻ്റെ വ്യാപനമാണ് ഉയർപ്പ് തിരുനാൾ. യേശു സത്യമായും ഉയർത്ത് എഴുന്നേറ്റു. നമുക്കറിയാം, യേശുവിൻ്റെ ഉയർപ്പ് നടന്നത് ആഴ്ചയിലെ ഒന്നാം ദിവസം, ഞായറാഴ്ചയിൽ നടന്നിട്ടില്ല, ഒന്നാം ദിവസം. എന്താണ് ഒന്നാം ദിവസം? സൃഷ്ടിയിൽ ഒന്നാം ദിവസം ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചു. പ്രകാശം സൃഷ്ടിച്ചത് കഴിഞ്ഞ് നാലാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത്. ദൈവം ആദ്യം സൃഷ്ടിച്ച പ്രകാശമാണ്, ഒരു പുതിയ സൃഷ്ടികർമ്മം, ഒരു പുതിയ ലോകക്രമത്തിൻ്റെ ഒന്നാം ദിവസം പ്രകാശമായി യേശു ഉയർത്തെഴുന്നേറ്റു, ലോകാവസാനം വരെ പ്രകാശമായി കൂടെ നിൽക്കുവാൻ. കർത്താവിൻ്റെ സുവിശേഷം 22 പറയും, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, കൂടെ ഉണ്ടായിരിക്കും. ആരാണ് ഉയർത്തുന്നവർ? ഒരു മനുഷ്യൻ എന്തെല്ലാം നേടി, എന്തെല്ലാം ഉണ്ടാക്കി, എത്ര സ്ഥാനമാനങ്ങൾ ഏറ്റു, അതിൽ അർത്ഥമില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ എങ്ങനെ ലോകം ഓർക്കും, അവിടെയാണ് ജീവിതത്തിൻ്റെ വില. അവനെ എങ്ങനെ ഓർക്കും? യേശുവിനെ ഓർക്കുന്നു, ഉത്തരനായ കർത്താവിനെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നു. ജീവിതം നമുക്ക് രണ്ടു വിധത്തിൽ ജീവിച്ചു തീർക്കാം. ഒന്ന്, കൊടുത്തു തീർക്കാം. രണ്ട്, എടുത്തു തീർക്കാം. കൊടുത്ത് തീർക്കുന്നവർ എന്നും ജീവിക്കും, അവർ സമൂഹത്തിൽ ഉയർത്തെഴുന്നേൽക്കും. യേശു ദുഃഖവെള്ളിയാഴ്ച വൈകുന്നേരം മരിച്ചപ്പോൾ അന്ന് രാവിലെ തന്നെ വേറൊരു മനുഷ്യൻ കൂടെ മരിച്ചായിരുന്നു. രണ്ടുപേരുടെ മരണമാണ് ദുഃഖവെള്ളി. രാവിലെ വെച്ച് യുദാസാണ് ജീവിതം സ്വയം എടുത്തു തീർത്തു, പക്ഷെ ക്രിസ്തു കൊടുത്തു തീർത്തു. അതുകൊണ്ട് അവൻ ഉത്ഥിതനായി നമുക്കിടയിൽ ജീവിക്കുന്നു. രണ്ടു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തിൽ വിൽക്കുന്ന മനുഷ്യർ, ഒന്ന് സ്വയം വിറ്റു തീർക്കുന്നവർ, രണ്ട് മറ്റുള്ളവനെ വിറ്റ് കാശുണ്ടാക്കുന്നവൻ. പത്രോസ് സ്വയം കൊടുത്തു തീർത്തവന്, സ്വയം കൊടുത്തു തീർത്ത യേശുവിനെ പോലെ പത്രോസും കൊടുത്തുകൊണ്ട് തീർത്തപ്പോൾ അവൻ ചോദിച്ചു, എല്ലാം തന്നിട്ട് പോകുന്നു, വിട്ടിട്ട് പോകുന്നു, എനിക്ക് എന്നാ കിട്ടും? യേശു പറഞ്ഞു, സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. മറ്റൊന്ന് യുദാസ്, അവൻ സ്വയം വിറ്റില്ല, അവൻ ചോദിച്ചു, ഗുരുവിനെ വിറ്റാൽ എനിക്ക് എന്നാ കിട്ടും, അവനെ വിറ്റാൽ എന്നാ കിട്ടും? അവസാനം ഗുരുജാൻ കയറിൽ ജീവിതം അവസാനിച്ചു. ഉയർത്തെഴുന്ന യേശു നമ്മെ പഠിപ്പിക്കുന്നു, 30 33 വർഷങ്ങളിൽ കൊടുത്തു കൊടുത്ത് തീർത്തവൻ നമ്മയും വിളിക്കുന്നു.
കൊടുത്തു തീർക്കുക ജീവിതത്തിൽ. അങ്ങനെ കൊടുത്തു തീർക്കുന്നവർ ഇന്നും ചരിത്രത്തിൽ ഉയർത്തി നിൽക്കും. അത് മഹാത്മാഗാന്ധിയാകാം, മദർ തെരേസയാകാം, അൽഫോൺസ് അമ്മയാകാം, ആരുമാകട്ടെ, കൊടുത്തു തീർക്കുന്ന അപ്പൻ, അമ്മ, അച്ഛൻ, സിസ്റ്റർ, ആത്മീയ പ്രേക്ഷകർ, അവരെന്നും ഉയർത്തി നിൽക്കും ലോകത്തിൽ. നമ്മൾ കാണുന്നുണ്ട് യേശുവിന്റെ കല്ലറയിലേക്ക് പോകുമ്പോൾ മൂന്ന് തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഇരുട്ട്, രണ്ട് ശവക്കല്ലറ, മൂന്ന് കല്ല്. എല്ലാം തടസ്സങ്ങളാണ്. പക്ഷെ ആ തടസ്സങ്ങളുടെ നടുവിൽ അവൻ ഉയർത്തെഴുന്നേറ്റു, തടസ്സത്തെ അതിജീവിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതയാത്രയിൽ നമുക്കുകൊണ്ട് ഒരുപാട് തടസ്സങ്ങൾ കർത്താവിനെ അനുഭവിക്കുവാൻ, അതിനിടയിൽ നിന്ന് വേണം വിശ്വാസത്തിന് ജീവിതം നയിക്കുവാനും ലോകത്തിൽ ഉയർത്ത മനുഷ്യരായി ജീവിക്കുവാനും. അവന്റെ കല്ലറിയിൽ യോഹന്നാൻ കണ്ടു ഒരു തൂവാല. തൂവാല കണ്ടിട്ട് അവൻ ഉയർത്തു എന്ന് വിശ്വസിച്ചു. വിശ്വസിക്കുന്ന മനുഷ്യന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും വേണ്ട. ഒരു ചെറിയ കാര്യം മതി ഒത്തിരി വിശ്വസിക്കുവാൻ. ഒരു ഉപസാരം മതി, ഒരു ഉപാനം മതി, ഒരു മാമോദിസ മതി, ഒരു ധ്യാനം മതി, അത് മതി. തെളിവുകൾ ആവശ്യമില്ലല്ലോ. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു കാണിക്കാൻ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു കാണിക്കാൻ, അത്ഭുതങ്ങളൊന്നും കാണിക്കേണ്ട. അങ്ങ് സ്നേഹിച്ചാൽ മതി, നമ്മളും അങ്ങ് ജീവിച്ചാൽ മതി. ഒത്തുതലുള്ള ഒരു ജീവിതം. അതുകൊണ്ടാണ് യേശുവിന്റെ ചോദ്യമുള്ളത്, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ മരിച്ചവരുടെ ഇടയിലാണോ അന്വേഷിക്കുക? ഉത്തതിനെ അന്വേഷിക്കേണ്ടത് ജീവിക്കുന്നവരുടെ ഇടയിലാണ്, മരിച്ചവരുടെ ഇടയിലല്ല. ഇന്ന് ചില ക്രൈസ്തവരുടെ ജീവിതം കണ്ടാൽ തോന്നും അവരുടെ ദൈവം മരിച്ചുപോയി. ശവളങ്കിന് പോയിച്ച് പോകുന്നത് വാടിയ പോവും, മറുപടിയില്ല, സന്തോഷമില്ല, ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടില്ല. ആദിമസഭയെ ജലം പിടിച്ചത് ചിരിക്കുന്ന മനുഷ്യരല്ല. കൊരിന്തോസിൽ ജലം പിടിച്ചത് ചിരിക്കുന്ന മനുഷ്യർ. ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ചിരിക്കാൻ പറ്റും, ആനന്ദിക്കാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും. 2020 ഉയർപ്പ് തിരുനാളിൽ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ മരിച്ച ദൈവത്തെയാണ് അന്വേഷിക്കുന്നത് അതോ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ദൈവത്തെയാണ്? അവൻ ഉയർത്തെഴുന്നേറ്റു. ആരാണ് യേശു ക്രിസ്തു? ഒരു ഭാവനയോടെ നമുക്ക് ഉപസംഹരിക്കാം. കർത്താവായ യേശു 30 സീറ്റുള്ള ഒരു ഓർഡിനറി ബസ് ആയിരുന്നു. 30 വയസ്സിൽ യോർദാൻ നദിയിൽ ആ ബസ് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. അപ്പോൾ മെക്കാനിക്കിന്റെ സാക്ഷ്യപത്രം, ഈ വണ്ടി കൊള്ളാവുന്ന വണ്ടി, എല്ലാവരും ഇതെ തന്നെ കയറിയു. അതൊരു സാക്ഷ്യപത്രമായി വന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ സംഗീതനായിരിക്കുന്നു. വണ്ടി ഓടിയോടി കുറെ ദൂരം കഴിഞ്ഞപ്പോൾ 10 കുഷ്ഠരോഗികൾ കൈ കാണിച്ചു. അവരെ പിടിച്ച് സീറ്റുകൾ എഴുതി. കുറെ കഴിഞ്ഞപ്പോൾ ലഘുവൻ എന്ന പ്രേതബാധിത കൈ കാണിച്ചു, അവനെയും എഴുതി. പ്രേതബാധിതരും കുഷ്ഠരോഗികളൊക്കെ ബസ്സിൽ നിറഞ്ഞപ്പോൾ മണികാട് നീച്ച വണ്ടിയിൽ മുണിപ്പറക്കാൻ തുടങ്ങി. ഇപ്പൊ സദുക്കയിലും പരിസയിലും നിയമത്തിലും രക്ഷണിക്കോച്ചിൽ യാത്ര ചെയ്ത് പഠിച്ചവർ, അവർ പറഞ്ഞു ഈ വണ്ടി തകർക്കണം, ഒന്നെങ്കിൽ കട്ടപ്പുറത്ത് കയറ്റണം, തകർക്കണം. ഓരോരോ എയർ വണ്ടിക്കിട്ട് കൊടുത്തു. തീറ്റപ്രിയൻ, ലഹരിപ്രിയൻ, ബേസികയുടെ കൂട്ടുകാരൻ, വണ്ടിക്ക് കുഴപ്പമില്ല. അത് ഓടി ഓടി ബസ് ഏതാക്കുള്ളതിന് ഹരത്തിയു. തളർന്നു കണ്ട മനുഷ്യൻ അവനെയും എടുത്ത് സീറ്റിൽ നിർത്തി. പിന്നെയും ഓടി യാക്കോവിന്റെ കിണത്തിന്റെ എടുത്ത് സീറ്റേമി ചെന്നപ്പോൾ വണ്ടിയുടെ പെട്രോൾ തീർന്നു. വണ്ടി സർബറയിൽ നിർത്തി. ശിശുമാരെ പെട്രോൾ മേടിക്കാൻ വേണ്ടി അടുത്തുള്ള സിറ്റി പമ്പിലേക്ക് പോയി. ആ സമയം ജീവിതത്തിന്റെ പെട്രോൾ തീർന്ന് നിർത്തി. ഉച്ചയ്ക്ക് വെള്ളം പോരാൻ വരും സബറിയാക്കാരി, അവിടെയും പിടിച്ചിരുത്തി. വണ്ടിയുടെ സ്റ്റെപ്പിന്റെ ഫുട്ബോൾ ഗോവണി ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ അന്നാസൻ കയ്യപ്പാസുമൊക്കെ പറഞ്ഞു, ഈ വണ്ടി ഇങ്ങനെ ആള് കിട്ടിയാൽ നമ്മുടെ വണ്ടി പാട്ട വണ്ടി ഇരുമ്പ് വണ്ടി തുരുമ്പ് പിടിച്ച് ധരിച്ചു പോകും. ഈ വണ്ടി തകർക്കണം. ക്യാഷ് ബാഗിൽ സൂചിക്കുന്ന കണ്ടക്ടർക്ക് 30 വെള്ളനാണയം കൊടുത്ത് ഇപ്പുറത്താക്കി. ദുഃഖവെള്ളിയാഴ്ച ഒരിച്ചിൽ ആ വണ്ടി ഇടിച്ചു തകർന്നു. ഇടിച്ചു തകർന്നപ്പോൾ ആ വണ്ടി നോക്കി, ശ്രദ്ധിക്കാതെ ഏതെങ്കിലും സീറ്റുണ്ട്. അപ്പോൾ ആ വട്ടത്തിലും വളയത്തിലും ആൾക്കാർ നിന്നപ്പോൾ ശ്രദ്ധിക്കാതെ പോയി 33 സീറ്റ്. ആ സീറ്റിൽ വലതുവശത്തെ കളനെ ഇരുത്തി ബസ്സിന് പുറത്തൊരു ബോർഡ് നോക്കി ഹൗസ്ഫുൾ. അതൊരു വാക്കായി പുറത്തു വന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അരുമിത്യാക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ ആ വണ്ടി സംസ്കരിക്കപ്പെട്ടു. കല്ലിന് മുദ്ര വെച്ച് കല്ലറയ്ക്ക് കാവലിട്ടു. പാറയും പാറവുകാരും വട്ടമിട്ട് നിന്നു. പക്ഷെ 3 പുലരിയിൽ ഹരിതാപയോടെ വിരിഞ്ഞു വരുന്ന ഗോതമ്പ് മണി പോലെ അതിമനോഹരമായ ഒരു സൂപ്പർ ഫാസ്റ്റ് ആ കല്ലറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. 2020 വർഷങ്ങളായി ആ സൂപ്പർ ഫാസ്റ്റ് കുതിച്ചു പോയിരുന്നു. ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ ഫാസ്റ്റ്. അന്ന് പത്രോസും യാക്കോവും യോഹന്നാനും തോമസ് ഈഹായും ഇരിപ്പിടം കണ്ടെത്തി. ഇന്നലെ നമ്മുടെ പൂർവികർ
ഇന്ന് നമ്മൾ നാളെ നമ്മളിലൂടെ ഒരു പുതിയ തലമുറ അവനെ കാണുവാൻ അവന്റെ കർത്തൃത്വമേറ്റി പറയുവാൻ അവരെ സത്യമായി ഉയർത്തെഴുന്നേൽപ്പിനുള്ള വിശ്വാസത്തോടും ആഹ്ലാദത്തോടും ജീവിക്കുവാൻ ഉത്തിതനായ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. കൊറോണയുടെ നാളുകളിൽ ഇരുട്ട് വേണ്ട നാളുകളിൽ ഓർക്കുക, ഇതും കഴിഞ്ഞ് ഉയർപ്പിന്റെ ഒരു ദിവസം ഉണ്ടാകും. ആ ദിവസത്തിലേക്ക് ഉത്തിതന്റെ കരം പിടിച്ച് നമുക്കും പോകാം. അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗപിതാവേ, ലോകമുപാടുള്ള ക്രിസ്തീയ സമൂഹം, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷനുമായ യേശു മിശിഹായുടെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. തൻ്റെ അജാതനെ നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു. ആ വലിയ സ്നേഹത്തെ പ്രതി അങ്ങേക്ക് സ്തോത്രം. തൻ്റെ പുത്രൻ്റെ ഉത്ഥാനം വഴി ഞങ്ങൾക്ക് ലഭിച്ച പ്രത്യാശയ്ക്കും രക്ഷയ്ക്കുമായി സ്തോത്രം. യേശുവെ, അന്ന് ഞങ്ങൾക്ക് നേടി തന്ന വലിയ രക്ഷയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസ തീക്ഷ്ണതയിൽ ജീവിക്കുവാൻ, അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ, അതിലൂടെ സകല മനുഷ്യരും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുദീർഘമായ നോമ്പുകാലത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. തപസ് 2022 പോലെയുള്ള അനുദിന അധ്യാത്മിക വിചിന്തനങ്ങളിലൂടെ അവിടെ ഞങ്ങളെ നയിച്ചു. അതിലൂടെയെല്ലാം ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയമായ ഉണർവനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കേട്ടിരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെ അൽമായ സഹോദരൻ ഇതിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളെയും കർത്താവെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പാർക്കിയെ സമർപ്പിക്കുന്നു. ഞങ്ങളെ പ്രിയപ്പെട്ട ആബുവിനെ സമർപ്പിക്കുന്നു. പാർക്കിൽ ജോലി ചെയ്യുന്ന എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സ് അൽമായ പ്രേക്ഷകർ എല്ലാവരെയും കർത്താവെ അങ്ങ് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ അങ്ങ് പ്രവർത്തിക്കണമേ. അനേകം വ്യക്തികൾ വിശ്വാസത്തിലേക്കും വിശ്വാസ തീക്ഷ്ണതയിലേക്കും കടന്നു വരുവാൻ ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിലും വിശ്വാസത്തിലുമുള്ളത് കുഞ്ഞുങ്ങളാക്കി കർത്താവെ ഓരോരുത്തരെയും നീ വളർത്തിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കും ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.